നമസ്കാരം, ഫോക്കസ് ന്യൂസിലേക്ക് സ്വാഗതം. ധന്യ ശേഖരനാണ്. ഞാനൊരു മഹാ അത്ഭുതം നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അതായത് 100 ചുടുകട്ടകൾ. ദേ എന്റെ അമ്മേ, നല്ല വെയിറ്റ് ഉണ്ട്. ഇതുപോലുള്ള 100 ചുടുകട്ടകൾ നിമിഷ നേരം കൊണ്ട് പൊട്ടിക്കാൻ പോകുന്ന ഒരാളോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ഒരു കരാട്ടെ കുടുംബമാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് അറിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോ ഇത് പൊട്ടിക്കുക ഇല്ലേ എന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണാം, എന്നിട്ട് നോക്കാം. അപ്പോ സത്യത്തിൽ ഇത് സംഭവിക്കോ? എനിക്ക് ഇപ്പോഴും ഒരു സംശയമാണ്, കാരണം നല്ല വെയിറ്റ് ഉണ്ട്. വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് പരിപാടിക്ക് ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും ഇത് പൊട്ടിക്കാമെന്നുള്ള തീർച്ചയായിട്ടും പൊട്ടും. അപ്പൊ ഇത് പൊട്ടിയതിനു ശേഷം എനിക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പൊ വിശ്വസിച്ചതിന് ശേഷം നമുക്ക് ബാക്കി തുടങ്ങാം. ആവട്ടെ, തീർച്ചയായിട്ടും. കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും കരാട്ടെ നല്ല പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. മക്കള് 3 പേര് ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഇത് നമ്മുടെ കരാട്ടെ നമ്മുടെ ഒരു ശിഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ ഒത്തിരി കുട്ടികളുണ്ട്, കരാട്ടെ ഫീൽഡിൽ ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഡെമോൺസ്ട്രേഷൻ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇതും സക്സസ് ആവുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പൊ പ്രേക്ഷകര് വന്നോ, നമുക്ക് കാണാം. തുടങ്ങാം. ഇതൊക്കെ സത്യമാണ് കേട്ടോ. ഇത്ര ഭാരമുള്ള കല്ലുകൾ നിഷ്പ്രയാസം പൊട്ടിക്കുന്നതാണ്. പ്രാക്ടീസിന്റെ ഒരു വലിയ ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും. സെക്കൻഡുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യമേ ചോദിക്കട്ടെ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ്, കാരണം അത് എടുത്തു പൊക്കാൻ തന്നെ നല്ല വെയിറ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം കാണുന്നത്. ഇപ്പോ എന്താ പറയാ, പറയാൻ പോലും വാക്കുകളില്ല, അത്ര സ്പീഡിലാണ് ഇത് പൊട്ടിച്ചു പോയത്. അപ്പൊ ഇത് തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? ഈ ഒരു 35 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അസാധ്യമായ ഒന്നുമില്ല. റെക്കോർഡുകൾക്ക് വേണ്ടി ചെയ്തതാണ്. 100 കട്ടകൾ, ഇപ്പൊ 100 എണ്ണം ഉണ്ട്. ഞാൻ എണ്ണിയായിരുന്നു, ലാസ്റ്റ് ഒരു 2 എണ്ണം ഒരുമിച്ച് പൊട്ടിച്ചു. അപ്പോ ഈ 35 വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. ഇതിന് വേറെ ഏതൊക്കെ തരത്തിലാണ്? ഞാൻ ഇതിനു മുമ്പും ഡെമോൺസ്ട്രേഷൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. 1000. ഓ, ഇത്ര ടൈമേ എടുത്തിട്ടുള്ളൂ? 1 മിനിറ്റ് 6 സെക്കൻഡ് അത്ര എടുത്തിട്ടുള്ളു. നമുക്ക് എനിക്കൊരു കല്ലെടുക്കാൻ വേണം, 1 കല്ലെടുക്കാൻ വേണം 1 മിനിറ്റ്. ഇക്കേക്ക് 100 കൈയൊന്ന് കാണിച്ചു കൊടുക്കാൻ. ഒന്നും സംഭവിച്ചിട്ടില്ല. അത് സ്വാഭാവികം. ഈശ്വര, ഈ പണ്ട് നമ്മളൊക്കെ ഈ അമ്പലങ്ങളിൽ ഈ എന്തോ ഈ കാവടി തീയില് ചവിട്ടുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ഈ തീ ചവിട്ടിയിട്ട് വന്നിട്ട് ഞാൻ അവരോട് ചോദിക്കുമായിരുന്നു, ഇങ്ങനെ കാത്തിരുന്ന് നിങ്ങളുടെ കാലൊന്ന് കാണിക്കോ, പൊള്ളിയിട്ടുണ്ടോ എന്നൊക്കെ. അതുപോലെയാണ് ഇപ്പൊ ഇതൊരു അതിശയമായിട്ട് തോന്നുന്നു. ഈ മക്കളെയൊക്കെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം, ഈ കരാട്ടെ ഫീൽഡിലേക്ക് ഇക്ക വരാനുള്ള കാരണം എന്താ? കരാട്ടെ അന്നത്തെ ജീവിത സാഹചര്യങ്ങളും ഇത് പഠിക്കണമെന്നുള്ളത് അതിയായ ഒരാഗ്രഹമായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു ബ്ലാക്ക് ബെൽറ്റ് നേടുകയായിരുന്നു. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിച്ചു. അതിനുശേഷം ഇപ്പൊ ഡിഗ്രി ആയി, സിസ്റ്റലാനായി, നിരന്തരമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മക്കളും കരാട്ടെ ഫീൽഡിൽ തന്നെ 3 പേര് ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഇത് അവർ ഡെമോൺസ്ട്രേഷൻ ചെറുതായിട്ടൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും വലിയ സംഭവം ആയിരിക്കില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ സംഭവമാണടേ. 3 പേരും ബ്ലാക്ക് ബെൽറ്റ് ആണ്. എത്ര പഠിക്കുന്നത്? കുഴപ്പമില്ല.
പ്രാക്ടീസ് നിരന്തരം പ്രാക്ടീസ് ആണ് ആ ഉണ്ട് ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് ചിലപ്പോൾ പലരും പോയിട്ട് പകുതി വെച്ചൊക്കെ നിർത്തും ഈ പ്രാക്ടീസിന്റെ ബുദ്ധിമുട്ട് കാരണമൊക്കെ അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത് ഈ ചെറുപ്രായത്തിന് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത ഒരാളെന്ന നിലയിൽ അങ്ങനെയുള്ളവരോട് പ്രാക്ടീസ് ചെയ്തെന്തും പറ്റും എന്ത് നേടാൻ സാധിക്കും പറ്റും അലസത പാടില്ല പ്രാക്ടീസ് ചെയ്യാൻ ഇതുപോലെയൊക്കെ ഇനി എന്താ വൈകാതുണ്ട് ഉണ്ട് അത് 200-ലേക്കാവും കാരണം ഈ അച്ഛനെ മോനല്ലേ എന്തായാലും 100-ലല്ല 200-ലേക്കായിരിക്കും നിങ്ങളൊക്കെ ബ്ലാക്ക് ബെൽറ്റ് ആണ് എത്ര ഏത് പ്രായത്തിലാണ് ഞാൻ ഇപ്പൊ ഒരു 10 വർഷം ആയിട്ടുണ്ട് ഈ ബ്ലാക്ക് ബെൽറ്റ് അനിയനോട് ചോദിച്ചതുള്ള കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് ഭയങ്കര പാടാ പ്രാക്ടീസ് വേണം പിന്നെ അതുപോലെ തന്നെ പ്രാക്ടീസ് അച്ഛനായിട്ടാണോ മാസ്റ്റർ ആയിട്ടാണ് പിന്നെ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പലരും കേട്ടിട്ടേ ഉള്ളു എന്താണ് ഈ സംഭവം കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറഞ്ഞാലേ അതായത് നമ്മൾ ഇപ്പോ ഈ സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്നില്ലേ SLC നമുക്ക് പാസ്സാവത്തില്ലേ അന്നേരം അതേപോലെ തന്നെയാണ് 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ പഠിച്ചെങ്കിലേ ശരിക്കും ഒരു ബ്ലാക്ക് ബെൽറ്റ് ആകാൻ പറ്റുള്ളൂ ഇത് നമ്മളാരും തല്ലാനോ മറ്റുള്ള കാര്യത്തിനൊന്നും വേണ്ടിയിട്ടല്ല ഒരാത്മവിശ്വാസം അതുപോലെ നല്ല കണ്ടില്ലേ കുട്ടികളൊക്കെ നിൽക്കുന്നേ നല്ല അച്ചടക്കവും വിനയമൊക്കെ ഉണ്ടാവും ജീവിതത്തിലിപ്പോൾ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും അപ്പോൾ നമുക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചും നമുക്ക് നല്ല ചിന്തയും നല്ല കൂർമ്മ ബുദ്ധിയൊക്കെ ഈ കരാട്ടെ ഫീൽഡിൽ നിന്ന് കിട്ടുന്നുണ്ട് കുട്ടികൾ അവർ ഭാവിയിൽ അവരേത് വഴി തിരഞ്ഞെടുത്താലും അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു ശേഷി ഇതിലൂടെ ഉണ്ടാവും ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 10 വർഷം സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക അവർക്ക് കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു നേട്ടമാണ് അപ്പൊ 10 വർഷം സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടികൾക്ക് ജയിച്ചു വരുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഒരു നേട്ടമാണ് ബ്ലാക്ക് ബെൽറ്റ് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികളൊക്കെ കരാട്ടെ പഠിക്കണം സ്വയം സുരക്ഷയ്ക്ക് എന്നൊക്കെ പറയുന്നത് അതിനെ എങ്ങനെയൊക്കെ കാണുന്നത് അപ്പൊ ഈ പെൺകുട്ടികൾ ഇത് പഠിക്കുവാണെങ്കിൽ ഇപ്പൊ ഈ കാലഘട്ടം വളരെ മോശമാണ് അപ്പൊ കുട്ടികളോട് വളരെ മോശമായിട്ടൊക്കെ ഇടപെടുന്ന കാലങ്ങളാണ് യാത്രയിലായാലും ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടങ്ങളിൽ ഇവർക്കൊരു ആത്മവിശ്വാസം ഒരു മനക്കരുത്തും ഒക്കെ ഉണ്ടാവും ഇവ എന്തൊരു വിഷയം വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കും അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ തുടക്കം ഈ ചുടുകട്ടകൾ പൊട്ടിച്ചപ്പോ ഇപ്പം 1 മിനിറ്റ് കൊണ്ട് ഇത് പൊട്ടിച്ചെടുത്തു നിഷ്പ്രയാസം പോലെ കാരണം നമുക്ക് തന്നെ കൂടെ വരാൻ ബുദ്ധിമുട്ടായിരുന്നു തുടക്കത്തിൽ എത്ര പൊട്ടിച്ചാണ് തുടങ്ങിയത് ആദ്യം ചെറുതായിട്ടൊക്കെ അടിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത് പെയിൻ നമ്മൾ നോക്കിയാല് അല്ലെ അങ്ങനെ നമ്മുടെ ഒരു മനക്കരുത്തോട് ഇതിനകത്തുണ്ട് നമ്മുടെ സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസും മനക്കരുത്തും എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് പ്രാക്ടീസ് ചെറിയതായിട്ട് തുടങ്ങി ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റും അടുത്ത 500 മക്കളൊക്കെ ഈ അല്ലെങ്കിൽ കൂടെയുള്ള സ്റ്റുഡൻസൊക്കെ അവരും ചെറുതായിട്ടൊക്കെ ഡെമോൺസ്ട്രേഷൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ചെയ്തു പിന്നെ ഒരു പ്രാവശ്യം ഞാൻ സ്ഥിരമായിട്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന ഒരു 1000 റോഡൊക്കെ ദേഹത്ത് അടിച്ചു പൊട്ടിച്ചു കൈകൊണ്ട് അടിച്ചു പൊട്ടിച്ചു ഒക്കെ അത് റെക്കോർഡായിട്ടൊന്നും വന്നിട്ടില്ല നമ്മൾ ചെയ്തിട്ടുള്ള ടൂർണമെന്റുകളിലും എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ഡെമോ ഒക്കെ ചെയ്ത് 10 റോഡൊക്കെ അടിച്ചു പൊട്ടിക്കാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അതിന് പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധാരണ ഈ ഒരു 50 കട്ടാകുമ്പോ തന്നെ എല്ലാരും റെക്കോർഡുകളിലൂടെ പുറകെ പോകുന്നവരാണ് അപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും എന്താ അതിലോട്ടൊന്നും ഒരു വലിയ ശ്രദ്ധ കൊടുക്കാതെ റെക്കോർഡല്ല നമ്മുടെ പ്രശ്നം അല്ല ഇതിപ്പോ ഇത്രയും ഒരു സാഹചര്യങ്ങൾ അല്ലെ സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഒരു ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇല്ലെങ്കിൽ റെക്കോർഡിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ഒരു നമുക്കിത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരു വിശ്വാസം ഒരു ഭാഷയാണ് ഒരുപാട് 35 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇന്നും രാവിലെ 2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തിട്ടാണ് വന്നത് കുട്ടികള് എന്റെ കൂടെ കുറെ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് ഇതേ ഒരു ഇൻസ്ട്രക്ടറാണ് പിന്നെ വേറെ കുറെ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് അവരുടെ കുട്ടികളുണ്ട് പിന്നെ ഇപ്പൊ എനിക്ക് ക്ലാസ്സുകൾ കുറവാണ് അവരുടെ ക്ലാസ്സും എന്നാലും ക്ലാസ് ചെറുതായിട്ടൊക്കെ നടക്കുന്നുണ്ട് വീട്ടിൽ വല്ല ഞായറാഴ്ച ക്ലാസ് നടക്കുന്നുണ്ട് അല്ലാതെ ബാക്കി 4-5 ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് അവരുടെ 1500 കുട്ടികളുണ്ട് അവരുടെ ടെസ്റ്റും ക്യാമ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു ഇത് കഴിഞ്ഞിട്ട് എന്താ അടുത്ത ഒരു 500 കട്ട വേറെ റെക്കോർഡിന് വേണ്ടിട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ് ചെയ്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും എടുത്തു പോക്കാൻ നല്ല വെയിറ്റ് ഉണ്ടല്ലേ നല്ല വെയിറ്റ് ഉണ്ട് ഇത് എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് സാധിക്കുമല്ലേ ഞാൻ പറഞ്ഞില്ലേ നത്തിങ് സിമ്പിൾ അസാധ്യമായി ഒന്നുമില്ല പ്രാക്ടീസ് നാളെ മുതൽ തുടങ്ങിക്കോ തീർച്ചയായിട്ടും ചെയ്തു തുടങ്ങാം ആരും വേദന നോക്കരുത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും എങ്ങനെയാ കൂടെ ഇദ്ദേഹത്തിനോടൊപ്പം ഉള്ള ഒരു അനുഭവം ഒക്കെ എങ്ങനെയാ ഇപ്പം കരാട്ടെ മീൻസ് എംപ്റ്റി ഹാൻഡ് എന്നാണ്
ഒഴിഞ്ഞ കൈകളെന്നാണ് അപ്പോൾ അതാണ് ഇപ്പോ നമ്മൾ കണ്ടത് മാസ്റ്റർ നമ്മൾ സാധാരണ നിർമ്മാണ സാമഗ്രികളിൽ ഒന്നുകിൽ ഹാമറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് പൊട്ടിക്കുന്ന സാധനം നിസ്സാരമായ കൈ കൊണ്ട് ഒഴിഞ്ഞ കൈകളുകൊണ്ട് പൊട്ടിച്ചെടുത്താണ് അത് അത് തീവ്രമായ പരിശീലനമാണ് വർഷങ്ങളായിട്ട് മാസ്റ്ററിന്റെ കീഴിൽ പരിശീലനം നടത്തുന്ന ആളാണ് അങ്ങനെയാണ് എനിക്ക് ഇത് നേടാൻ കഴിഞ്ഞത് സമ്പത്ത് നോക്കാതെ നിരവധി കുട്ടികൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതെ അതെ സമ്പത്ത് ഫീസ് നോക്കത്തേയില്ല ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്താ പറയുക ഫീസ് നോക്കാതെ സമ്പത്ത് നോക്കാതെ തന്നെ നിരവധി കുട്ടികളെ ട്രെയിൻ ചെയ്ത് ബ്ലാക്ക് ബെൽറ്റ് ആക്കി വിടുന്നതാണ് നമ്മുടെ ആയുധം എന്ന് പറയുന്നത് കൈയും കാല് മുട്ടുകൈ തല ഒക്കെയാണ് നമ്മുടെ ആയുധം നമ്മൾ ഒരു ആയുധം കൊണ്ട് എടുക്കാതെ ഇല്ല അപ്പൊ അതുകൊണ്ട് ആർക്കും സ്വായത്തമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ആയോധന കല തന്നെയാണ് ഇത് അതെല്ലാവരും പരിശീലിക്കണം അത് തന്നെയാണ് ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ഈ സാധാരണ ഈ കൈയും തലയൊക്കെ വെച്ച് പൊട്ടുമ്പോ ചെറുതായിട്ട് തല ഒന്ന് മുട്ടിയാ തന്നെ ഇഞ്ചുറി വരുമെന്നൊക്കെ പേടിക്കുന്നവരാണ് അപ്പൊ ഈ തലയൊക്കെ വെച്ച് ഇങ്ങനെ ഇടിച്ചു പൊട്ടിക്കുമ്പോഴും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ എന്റെ സയന്റിഫിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അപ്പൊ തലേന്ന് പറയുമ്പോ തലയുടെ ഈ ഭാഗം കൊണ്ടൊക്കെ അടിച്ചു പൊട്ടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് അപ്പൊ സ്ഥിരമായിട്ട് തലകൊണ്ടൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് ചെറുതായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നതാണ് ഒത്തിരി വർഷത്തെ പരിശീലനം ആകുമ്പോഴാണ് അവർ കട്ട വെച്ചൊക്കെ കട്ടൊക്കെ അടിച്ചു പൊട്ടിക്കുന്നത് തുടക്കത്തിൽ ഒരാളിനൊന്നും ചെയ്യാൻ പറ്റും അപ്പോ നൂറ് കട്ടകള് ഒരു മിനിറ്റും ഉണ്ട് ഇത് എടുത്ത് പൊക്കിയപ്പോ തന്നെ ഞാൻ എന്റെ പകുതി പോയി അപ്പൊ എനിക്കിതൊരു അത്ഭുതം തന്നെയാണ് സത്യത്തിൽ 50 കട്ടയൊക്കെ പിടിക്കുമ്പോ തന്നെ സാധാരണ റെക്കോർഡിന്റെ പുറകെ പോകുന്നവരാണ് പലരും പക്ഷെ ഇത് നമ്മൾ കണ്ണടച്ചിങ്ങനെ തുറക്കുന്ന സമയം കൊണ്ട് തന്നെ ഇതെല്ലാം പല പീസ് രണ്ട് പീസ് അല്ല ഒരു കട്ട തന്നെ ഫുള്ള് പോയ ഇതുമുണ്ട് അപ്പോ ഇതൊരു അത്ഭുതമാണ് ഇത് മഹാ അത്ഭുതം എന്നേ പറയാൻ പറ്റും ഒരുപാട് റെക്കോർഡുകളും ഒരുപാട് നേട്ടങ്ങളും തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം ക്യാമറമാൻ AK-നോടൊപ്പം ഫോക്കസിന് വേണ്ടി ധന്യാശേഖരൻ.